നമസ്കാരം ടീച്ചർ. നമസ്തേ. നിങ്ങൾ എന്റെ ആത്തിക്ക് വന്നിരിക്കാൻ കൊറച്ച നാളാ ആലോചിച്ച് ഇണ്ടിരുന്നേ. കൊറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കണം, കേൾക്കാമോ? ഓക്കെ. അകാരം പ്രാക്ടീസ് പണ്ടത്തെ ഈസിയാ വരത്തേക്ക് എന്നെയാണത്, കൊഞ്ച ഫ്ലോ, അതായത് ചിലപ്പം സ്റ്റക്ക് ആവില്ലെങ്കിൽ ഈസിയാ അത് വരമാതിരി ഇല്ലേ, അതൊക്കെ എന്നെയാണ് അത് സ്റ്റക്ക് ആവുന്നതിന് റീസൺ എന്ന് തരുമ്പോ നമ്മൾ വന്ന് കൊഞ്ചം നേരം നമ്മളോട് മൈൻഡിലെ സ്വയം വന്നു അങ്ങനെ ഒരു പോർഷനിൽ നമ്മുടെ സ്വരം നമ്മൾക്ക് ബ്ലോക്ക് ആകുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്റ്റക്ക് ആകും. സോ അതൊക്കെ എന്നെ പറഞ്ഞാൽ ഓൾറെഡി സ്വരം പഠിച്ചിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഫോം ആക്കും വർണ്ണം. സോ വർണ്ണത്തോട് സ്വരം വരുവാ നമ്മൾ ഫസ്റ്റ് പഠിക്കണം. സോ അത് സ്വരം നമ്മൾക്ക് മൈൻഡിൽ ഇരിക്കപ്പെട്ട ഒരു വർണ്ണത്തെ നീ അകാര സാധനം പഠിപ്പിക്കൽ ഒന്നെങ്കിൽ സ്റ്റക്ക് ആകാതെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് കൊഞ്ച നാളെ കിട്ടി പ്രാക്ടീസ് പണക്ക് ഇത് അകാരം സ്റ്റക്ക് ആകാതെ. പ്ലസ് വർണ്ണം പ്രാക്ടീസ് ചെയ്യുന്നതോട് ഒരു ബെനിഫിറ്റ് എന്നാ തരുമാ, വർണ്ണത്തില് സരള വരിശേ ഇരിക്ക്, ദാട്ട് വരിശേ ഇരിക്ക്, ജണ്ട വരിശേ ഇരിക്ക്, അലങ്കാരം ഇരിക്കും. ഇപ്പൊ നീ ഫോർ എക്സാമ്പിൾ നീ മോഹന വർണ്ണം എടുത്ത് പേര് അതിലെ ജണ്ട വരിശ വന്നിടത്ത് സരിഗരി സരി സത അലങ്കാരം സരിഗ പകരി സരി സരിഗ പകരി സരള വർഷമാണ് ഗപകരി സരിഗരി സത സരിഗരി ഗപ 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 ദശര ഗാട്ട് തന്നെ ഒരു ഒരെണ്ണം സ്കിപ്പ് പണി പാടുന്ന അതൊക്കെ പേര് ദാട്ട്. സോ എന്റെ എല്ലാ വർഷങ്ങളും ഒരു വർണ്ണത്തിലുമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് തിങ് എന്നാ അതിൽ വന്ന് കാർവ് നടുവിൽ വരുന്നത്. ഇപ്പൊ നമ്മ ദാട്ട് വരിശ പാടുമ്പോ കാർവ് വരുന്നത് പോട്ട് പണല്ല, ബട്ട് വർണ്ണത്തില് വന്ന് അതില് പ്രിസ്ക്രൈബ്ഡ് കൊഞ്ചം കാർവിങ് ഉണ്ട്. സോ നമുക്ക് അത് മൈൻഡ് സെറ്റില് നമ്മളത് അന്ന ഇടത്തിലെ കാർവിങ് വരുന്നത് നമ്മൾ മെന്റലി നമ്മൾ ഈസിയാ പ്രിപ്പയർ പണിയും. സോ വർണ്ണം അകാരം സാധകം എണ്ണാലേ നാച്ചുറലി ഉള്ള അകാര ശുദ്ധം പെർഫെക്റ്റ് ആകട്ടെ. ശരി. അപ്പൊ ഇന്നൊരു ക്വസ്റ്റ്യൻ എന്താ, സ്വരം പാടുമ്പോൾ ഞാൻ എപ്പോഴും പ്രാക്ടീസ് പണ്ടത്തെ ഞാൻ നോട്ടീസ് പണിയിരിക്കേ, നിങ്ങൾ ആക്ച്വലി നിങ്ങളും ചൊല്ലിയിരിക്കൾ അത് എന്ന് ചൊല്ലിട്ട് ഞാനൊരു ഡാട്ട് വരച്ച് നീ പാട 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 ഉനക്ക് എന്ത നോട്ട് വേണം പിൻ പോയിന്റിൽ പിടിക്കാൻ മുടിയും. ഇപ്പൊ സമഗമ രേഖ സരി സഗരിക സരിഗമ ഇപ്പൊ സഗരിക മാത്രം അവനെ ബ്ലോക്ക് ലാജ് സഗരിക രിമ ഗമ ഗപ മപ മദ പദ പനി ദനി സമഗ രിപ മഗദ പോ അവിടെ സമഗ രിപ മഗദ പ മനി ദ പസനി സമഗരി രിപ മഗ ഗദ പ മനി ദ പസനി ല. സോ ഇത് വന്ന് ഒരു കോമ്പിനേഷൻസ് നാളെ നിങ്ങൾക്ക് ചൊല്ലി തന്നിരിക്കുന്ന നിനക്കൊരു ഒരു ബി വൺ ബി ടു ബി ത്രീ അപ്ഡേറ്റ് നമ്പർ പോട്ട് ഒരു 6 to 10 കോമ്പിനേഷൻസ് റെഡി പണി വെച്ചിരുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ്. അത് പണ്ടത്തെ നമ്മൾ എന്നോ യൂഷ്വലി നമ്മൾ എന്നോട് സമഗരി സരി ഗമ പാടുവോ അങ്ങ വന്ന് ഗമകം അപ്ലൈ പണ വേണ്ടത് സമഗരി സമ എന്നാ പോർഷനിൽ നമ്മൾ സ്റ്റോപ്പ് പണം മുടിയണം. അപ്ലൈ പണ്ടാനൊക്കെ അവനക്ക് എന്ത് നോട്ട് വേണം സ പ സ പാടുവോ ശുദ്ധരക്ഷപ്പെന്ന റീ ചോഷന്ന റീ എന്ന നോട്ട് ചെന്നാലും ഓട് സ്പോട്ട് വന്നാലും ഫിക് പണ മുടിയും അന്ത പ്രാക്ടീസ് വന്ന് ഉനക്ക് ദാട്ട് വരിച്ചിരുന്നു. പക്ഷേ നമ്മൾ ദാട്ട് വരിച്ച മായമോളോ ഗോളിലെ പാടണം അല്ലയാ. അപ്പം ഉങ്ങൾക്ക് കറക്റ്റാണ് ശുദ്ധ ഋഷഭം എല്ലാ വ്യത്യാസമാ തിരിയണമെന്നുണ്ടായാൽ വേറെ രാഗത്തിലേയും പാടണമോ? വേറെ രാഗത്തിൽ പാടലാം, ബട്ട് ദാട്ട് വരിച്ചയെ പൊറത്തുവരേക്കും അത് ரொம்ப ടഫ് ആകും ചില രാഗങ്ങളിലും. ഇപ്പൊ വന്ന് ഫോർ എക്സാമ്പിൾ വന്ന് മായമാളകളുടെ ഓപ്പോസിറ്റ് രാഗം വേറെ അതർ കോമ്പിനേഷൻസ് എടുക്കുന്ന രാഗമാക്കും ഹേമവതി സമ സമ ഗ മ രി ഗ സരി. അപ്പൊ അത് സമ ഗ മ രി ഗ സരി സമ ഗ രി സരി ഗ മ രി പ മ പ ഗ മ രി ഗ അത് പാടലാം. ബട്ട് ചില രാഗങ്ങൾക്ക് അത് ഗമകം കൊടുക്കുന്നത് അന്ന് രാഗമായിട്ട് ഫീൽ പണില്ല. സോ അതിനാലും അവർ ക്ലവർലിയാ എടുത്തിരിക്കുന്നതൊക്കെ എന്ത് മായമാളകളാണ് അന്നെ പണ്ടലാം. നീ വന്ന് അത് ഗമകം കൊടുക്കാമ പ്രാക്ടീസ് പണ്ടലാം കഴിഞ്ഞാൽ അവനക്ക് അത് അതർ 12 സ്വരസ്ഥാനം പ്രാക്ടീസ് ശരി.